ഇടുക്കി മലയോരത്തെ വന്യജീവി ശല്യം പ്രതിരോധിക്കുവാൻ അടിയന്തര ഇടപെടൽ നടത്തിവരികയാണെന്ന് ഹൈറേഞ്ച് സർക്കിൾ CCF അരുൺ RS പറഞ്ഞു. കാട്ടാനകളെ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമാക്കും. നിലവിലുള്ള RRT പുതിയ RRT സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കും. അപകട സാധ്യത മുന്നിൽ കണ്ട് രാത്രികാല ജീപ്പ് സഫാരിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. പോലീസിന്റെ കൂടി സഹകരണത്തോടെയാകും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കൺട്രോൾ റൂം ദേവികുളം സബ് കളക്ടർ ഓഫീസിൽ ആരംഭിച്ചു കഴിഞ്ഞെന്നും ഹൈറേഞ്ച് സർക്കിൾ CCF അരുൺ RS പറഞ്ഞു. ഇപ്പോൾ വാട്സപ്പ് മുഖാന്തരം കൂടെ എല്ലാ ഈ എസ്റ്റേറ്റ് പ്ലാന്റേഷനുകളിലും വാട്സപ്പ് മുഖാന്തരം ഇത് കൃത്യസമയത്ത് എത്തിക്കുന്നതിന്, അവർക്ക് വിവരം എത്തിക്കുന്നതിനുമായിട്ടുള്ള ഇത് ചർച്ച ചെയ്യുകയും അത് നമ്മൾ നല്ല രീതിയിൽ ഇനി പ്രവർത്തിക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ രീതിയിൽ അതിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, അതോടൊപ്പം തന്നെ എസ്റ്റേറ്റിൻ്റെ മാനേജർ, അവിടുത്തെ ഫീൽഡ് മാനേജേഴ്സ്, അവർ അവിടെയുള്ള എല്ലാ ആളുകളും ഈ SMS അലേർട്ട് സിസ്റ്റത്തിൻ്റെയും ഈ ഒരു വാട്സപ്പ് അലേർട്ട് സിസ്റ്റത്തിൻ്റെയും ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അതോടൊപ്പം നമ്മളെ റേഞ്ച് ഓഫീസേഴ്സും എല്ലാവരും പ്രവർത്തിക്കുന്നതാണ്. കൂടാതെ ഈ ഇവിടെയുള്ള RRT കൂടുതൽ ശക്തിപ്പെടുത്തി ഒരു RRT ടീമിനെയും കൂടെ നമ്മൾ നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മൂന്നാർ വലിയൊരു ലാൻഡ്സ്കേപ്പാണ്. നമുക്ക് ഇപ്പം 2 RRTകളുണ്ട്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു RRTയും കൂടെ നാളെ രൂപീകരിച്ച് ഉത്തരവ് ഇറക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മളുടെ കൺട്രോൾ റൂം ഓൾറെഡി സബ് കളക്ടർ ഓഫീസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഫോറസ്റ്റ്, റവന്യൂ, പോലീസ്, ഫോറസ്റ്റ് എന്നിവർ ചേർന്ന് 24 മണിക്കൂറുള്ള കൺട്രോൾ റൂമും അതിനുള്ള ഇനി ടോൾ ഫ്രീ നമ്പറും കൂടെ നമ്മൾ എത്രയും പെട്ടെന്ന് ലഭ്യമാക്കും. അപ്പോൾ അത് ഓൾറെഡി ജില്ലാ കളക്ടർ അത് ഉത്തരവായിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങൾ, ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധയപ്പെടുകയും അതൊരു നല്ല രീതിയിൽ നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.